നമസ്കാരം, ഞാൻ ഡോക്ടർ മിലി മണി. ഞാൻ കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും സ്പെഷ്യലിസ്റ്റ് ഇൻ യൂറോ ഗൈനക്കോളജിയുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റിയിട്ട് വളരെയധികം ആകാംക്ഷരാണ്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ. കാരണം സ്ത്രീകളിൽ കാണുന്ന മൂത്രാശയ രോഗങ്ങളെ പറ്റിയിട്ട് പണ്ട് സ്ത്രീകൾ സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. എന്തൊരു ചെറിയതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും തന്നെ അവരത് ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഈയിടെ നമ്മൾ സ്ത്രീകളിൽ കാണുന്ന മൂത്രാശയപരമായിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. അതിനിയന്ത്രിതമായിട്ടുള്ള മൂത്രം പോക്ക് അഥവാ ഇൻകോണ്ടിനൻസ് എന്ന് പറയും. ഇത് പലതരത്തിലുണ്ട്. അതായത് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയും. അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക അഥവാ മൂത്രം പിടിച്ചു വെക്കാൻ സാധിക്കാതെ പോവുക, മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുക, ഇതെല്ലാം ആണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ചുമയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുമ്മുന്ന സമയത്തോ അല്ലെങ്കിൽ ചിരിക്കുന്ന സമയത്തോ മൂത്രം പോകുന്ന ഒരവസ്ഥ തന്നെയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. സാധാരണ ഇത് നമ്മൾ ഒരുമിച്ചിട്ടായിരിക്കും ചിലപ്പം കാണുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട രൂപത്തിലും നമ്മൾ സ്ത്രീകളിൽ കാണാറുണ്ട്. നമ്മൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ പലതാണ്. അതായത് പല അസുഖങ്ങൾ, എക്സാമ്പിൾ ഷുഗറുള്ള ആൾക്കാരിൽ, ആൽസിമേഴ്സ് അസുഖമുള്ള ആൾക്കാരിൽ, അതേമാതിരി പാർക്കിൻസൺസം ഉള്ള ആൾക്കാരിലെല്ലാം ഇത്തരം അസുഖങ്ങൾ കാണാറുണ്ട്. അതേമാതിരി തന്നെ നമ്മളുടെ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മുഴകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴയുണ്ടാവുകയോ അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ എന്തെങ്കിലും മുഴയുണ്ടാവുകയോ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം ഇത് നേരെ നമ്മുടെ മൂത്രസഞ്ചിയെ പോയിട്ടാണ് പ്രസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പം മൂത്രം പിടിച്ചു വെക്കാൻ പറ്റിയില്ല എന്ന് സാധിച്ചേക്കാം. ചിലപ്പം ചുമയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചിരിക്കുന്ന സമയത്തോ മൂത്രം തന്നെത്താനെ പോയി എന്ന് വന്നേക്കാം. അതേപോലെ തന്നെയാണ് ഈ അവയവങ്ങളെ, അതായത് മൂത്രസഞ്ചി, ഗർഭപാത്രം, മലസഞ്ചി എല്ലാത്തിനെയും താങ്ങി നിൽക്കുന്ന മാംസപേശികൾക്കും നാഡികൾക്കും ശേഷി നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഈ ശേഷി നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോരോ അവയവങ്ങൾക്കായിട്ട് താഴ്ച വരാനായിട്ട് തുടങ്ങും. അതായത് ആദ്യം മൂത്രസഞ്ചി താഴും, പിന്നാലെ ഗർഭപാത്രം താഴാൻ തുടങ്ങും, പിന്നെ മലസഞ്ചി താഴാൻ തുടങ്ങും. അപ്പോഴും ഇത്തരം പ്രസൻറ്റേഷൻസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഒരു സ്കാനിങ് ചെയ്ത് നോക്കും. സ്കാനിങ്ങിലൂടിയിട്ട് ഇത്തരം വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതേമാതിരി മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടും മൂത്രസഞ്ചിയിൽ എത്രമാത്രം മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മൂത്രത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ വല്ലതോ ഉണ്ടോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് സിസ്റ്റോസ്കോപ്പി അഥവാ മൂത്രസഞ്ചിയിൽ ലൈറ്റ് അടിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് വലിയ സംഭവബഹുലമായിട്ടുള്ളൊരു ടെസ്റ്റൊന്നുമല്ല, ആകെ 5 മിനിറ്റ് എടുക്കുകയുള്ളൂ. അപ്പം നമുക്ക് മൂത്രസഞ്ചീൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും, മൂത്രനാളികൾ വന്ന് ചേരുന്നത് കാണാൻ പറ്റും. അതേമാതിരി മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ പാടയോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയുടെ നെക്ക്, അതിനാണ് ട്രൈഗോൺ എന്ന് പറയുന്നത്, അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വല്ലതുമുണ്ടോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലുപരി ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം എത്രമാത്രമുണ്ട്, ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതെല്ലാം ഒരു സ്കോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, ഇതിനൊരു സർജിക്കൽ കറക്ഷനില്ല. ഇത് മരുന്നുകൾ കൊണ്ടിട്ടും ഫിസിയോതെറാപ്പി, പലതരത്തിലുള്ള എക്സസൈസ്, അതായത് കീഗൽസ് എക്സസൈസും ഫിസിയോതെറാപ്പിയും കൊണ്ടിട്ടാണ് നമ്മളിതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. നേരെ മറിച്ച് ചുമയ്ക്കുമ്പോഴും തുമ്മുന്ന സമയത്തും ചിരിക്കുന്ന സമയത്തും മൂത്രം പോവുകയാണെങ്കിൽ അതിനൊരു സർജിക്കൽ കറക്ഷനുണ്ട്. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേപ്പ് മാതിരി, അതായത് TVTO എന്ന് പറഞ്ഞിട്ടുള്ള സർജറിയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഒരു ചെറിയൊരു മെഷ് മാതിരി, ഒരു വല മാതിരി ഒരു സാധനം മൂത്രനാളിക്ക് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അങ്ങ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അതിന് ഹോസ്പിറ്റൽ സ്റ്റേ ആണെങ്കിൽ ജാസ്തി വരുന്നും ഇല്ലതാനും. പിന്നെ അഥവാ ഈ പറയുന്ന ചില, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗർഭപാത്രത്തിൽ മുഴകൾ വല്ലതുമുണ്ടോ, അണ്ഡാശയത്തിൽ വല്ല മുഴയുണ്ടോ, അതൊക്കെ അങ്ങനെയാണെങ്കിൽ അതിനുള്ള കറക്റ്റീവ് സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം റെഡിയായിത്തീരും. അതേമാതിരി ഈ അവയവങ്ങൾക്ക് എന്തെങ്കിലും താഴ്ച വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ
ഉദാഹരണത്തിന് ഗർഭപാത്രത്തിന് താഴ്ചയുണ്ട്, മൂത്രസഞ്ചിക്ക് താഴ്ചയുണ്ട്, അങ്ങനെ വല്ലതും കാണുകയാണെങ്കിൽ നമുക്ക് ഗർഭപാത്രത്തിനെ എടുത്തു കളഞ്ഞിട്ട് മൂത്രസഞ്ചിയെ മുകളിലോട്ടേക്കാക്കി നമുക്ക് ഫിക്സ് ചെയ്യാനും സാധിക്കും. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ഈയിടെയായിട്ട് നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇത് പ്രായമായിട്ടുള്ള സ്ത്രീകളിലായിരുന്നു കണ്ടുവരുന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇത് യങ്സ്റ്റേഴ്സിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെയാണ് യൂറോ ഗൈനക്കോളജി എന്ന് പറഞ്ഞൊരു വാസ്റ്റ് സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.